ഞാൻ വായിക്കാം. നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. ഫാക്ടറി തുറക്കാത്ത പക്ഷം അത് തകർക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. പോരെ, കൊള്ളാം. എന്റെ ജീവൻ അപകടത്തിലാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവൻ കയറിൽ പോകും. അതിനെത്ര പണം ചെലവാക്കാനും ഞാൻ തയ്യാറാണ്. കുമാർ, ഈ വിരട്ടിൽ നിന്നും പേടിക്കുന്നവനല്ല ഞാൻ. പക്ഷേ കാലമൊക്കെ നല്ലത്, തൊഴിലാളികൾക്ക് വിഷമടങ്ങിയ കാലമാണ്. എന്തിനും പോലും നിർവഹിക്കണമെന്നത്. ഇന്നു മുതൽ എന്റെ ഫാക്ടറി പഠിക്കൽ ഒരു ഫുൾ റെജിമെന്റ് ഉണ്ടാകും. ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ. ഞാൻ ടേഷനിൽ പോയി നേരിട്ട് പറയാം. ഓക്കെ. കുത്തിരിക്കണേ, നമ്മൾ വെറുതെ ഇരിക്കുക. ജോലിയൊന്നും കിട്ടിയില്ലേ? ഒരു ജോലിയും കിട്ടി. എന്നാ പണി? ആ വൈദ്യുതി കുറച്ച് കുഴമ്പ് വാച്ചിട്ടെ മുതലയുടെ കാല് തിരുമ്പി കൊടുക്ക്. ഓ, അയാളുടെ അടുത്താ. ഇനി നമ്മൾ പോകാനാ. അതാ ഒരു പണി, ഒരു അഞ്ചാറ് ചൊറി ഉണ്ടാക്കി കുത്തിക്കൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. ഇപ്പോഴത്തെ ഞങ്ങൾ പറഞ്ഞ ശരിയാന്ന് നിനക്ക് മനസ്സിലായോ? മനസ്സിലായി. ഞങ്ങളുടെ കൂടെ നിൽക്കാമോ? നിൽക്കാം. നമ്മ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരു പണി, വൈകുന്നേരം വീട്ടിലോട്ട് വരും. തൊഴിലാളി യൂണിയൻ സിന്താബാട്ട. തൊഴിലാളികളെ തിരിച്ചെടുക്കണം. അതാവ് ജോർജ് സിന്താബാക്ക് മാറ്റു സിന്താബാ. അപ്പോൾ ഞാൻ ശിക്ഷിക്കപ്പെടും അല്ലേ? വരുമ്പോൾ കാണാം. എന്തായാലും കോടതിയിലാവുന്നു. അപ്പീൽ പോയാൽ ആവുന്നു നോക്കും. രക്തസാക്ഷികൾ ഞങ്ങളുടെ കമ്പനി പൂട്ടിയിട്ട് പാവങ്ങളായ തൊഴിലാളികളെ ഭക്ഷണം കിട്ടിട്ട് ഞങ്ങളുടെ സഹാവം മരിച്ചതെന്ന് അന്വേഷിക്കാൻ വന്നിരിക്കായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ സഹാവിന്റെ സഹം കൊണ്ടുപോകാൻ അവളോടെ ചേട്ടനും കൂടെ വന്നിരിക്കുകയാണ്. ജീവൻ വേണമെങ്കിൽ പോടി പുറത്ത്. കടന്നു പോടി പുറത്ത്. ധൈര്യമുണ്ടെങ്കിൽ നിന്റെ ജേഷനോട് വരാൻ പറയും. എന്നെ ചീത്ത പറയരുത്. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ശരിയാണ്, ആരും ഒന്നും പറയരുത്. നമുക്കൊരു അന്തസ്സുണ്ട്, അത് നമ്മൾ പാലിക്കണം. എന്റെ ചേട്ടൻ ചെയ്ത തെറ്റിന് ഞാൻ കുറ്റക്കാരിയല്ല.